എവിടെയായിരുന്നു? ഞാൻ മുറിയിൽ ആ പരിസരത്ത് ഒക്കെ തിരക്കി. സാറിന്റെ കൂടെ പുറത്തു പോകണമെന്ന് പറഞ്ഞ അഖില കുറെ നേരം കാത്തിരുന്നു. എന്നിട്ട് തിരിച്ചു പോയോ? ഇപ്പതാ ആകെ മൂഡ് ഓഫ് ആയിട്ട് മുറിയിലേക്ക് പോയി. രഞ്ജു അറിയാതെ രഹസ്യമായ ഒരു ഔട്ടിംഗ് ഞങ്ങൾ പ്ലാൻ ചെയ്ത എല്ലാം തകർന്നു. തകർന്നു? എങ്ങനെ? എല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ഒരുത്തം വന്ന് ഇവിടെ തമ്പടി ചെയ്യിക്കില്ലയോ ആ ബാലു. കള്ള ഫോൺ ചെയ്തതിനെ നടു റോഡിൽ നിർത്തിച്ചു മാങ്ങയുമായിട്ട്. മാങ്ങയല്ല, പോലീസ്. പോലീസാ? പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ടി വന്നു. അയ്യോ, അതെന്തിന്? അതൊക്കെ വലിയ കഥയാ. എനിക്ക് മനസ്സിലാകാത്തത് ഞങ്ങൾ രഹസ്യമായി പ്ലാൻ ചെയ്തത് അവൻ എങ്ങനെ അറിഞ്ഞു? അവൻ എന്നെ അറിഞ്ഞൂടാ. മനു ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിട്ട് അടങ്ങും. ഇന്നൊരു പദ്ധതി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവൻ എങ്ങനെ പൊളിക്കൊന്നും അറിയട്ടെ. നീ എന്നോടൊപ്പം നിന്നാ മതി. എന്താ സാർ പദ്ധതി? അതെ, ഭയങ്കര സീക്രട്ടാ, ശ്രദ്ധിച്ചു കേട്ടോ. ഇന്നത്തേക്ക് ഒരു എക്സ്ട്രാ മുറി കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. റൂം നമ്പർ 104. രാത്രി രഞ്ജു ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ആ മുറിയിൽ കയറും. എന്നിട്ട് അഖിലയെ ഫോണിൽ വിളിക്കും. ഇതാണ് ആ മുറിയുടെ താക്കോൽ. നിന്റെ മുറിയുടെ ടീപ്പോയുടെ പുറത്ത് ഇത് വെച്ചാ മതി. വാതിലടയ്ക്കണ്ട, രാത്രി ഞാൻ വന്നിടത്തോളാം. താക്കോല് സാറിന്റെ കയ്യിൽ തന്നെ വെച്ചാ പോരെ. എടാ, ഈ താക്കോല് കണ്ട രഞ്ജു എന്നെ സംശയിക്കില്ലേ? രഞ്ജു പറഞ്ഞാ ബാലു അറിയും, ബാലു പറഞ്ഞാ പദ്ധതി ഗോവിന്ദ. ഞാൻ പോയി അഖിലയോട് ഈ പ്ലാൻ എന്ന് പറയട്ടെ. ഷീ വിൽ ബി ഹാപ്പി. നീ എന്തിനാണ് കിടന്ന് ബേജാറാവണത്? നീയും അഖിലയും തമ്മിലുള്ള റൂട്ട് ക്ലിയർ ആയ സ്ഥിതിക്ക് ഇനി സ്വയം രക്ഷക്കുള്ള വഴി അവൾ നോക്കിക്കോളും. അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യർ വിളിച്ചാൽ അവൾക്ക് പോവാതിരിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് ഒരു വഴി? വഴിയുണ്ട്. എന്ത് വഴി? ഇടഞ്ഞു നിൽക്കുന്ന ഒരു വില്ലനില്ലെ കഥയില്, പഴയതുപോലെ കാര്യങ്ങൾ അവന്റെ ചെവിയിൽ എത്തിച്ചാൽ ബാക്കി കാര്യം അവൻ നോക്കിക്കോളും. അതാര്? ദേ, കം ഓൺ ആക്ഷൻ. വല്ലിച്ചിരിങ്ങി വാ. മാനവേന്ദ്രന്റെ ചുറ്റിക്കളി കണ്ടുപിടിച്ച് രഞ്ജുവിനെ ബോധ്യപ്പെടുത്താൻ പറ്റിയ അവസരം ഇതാ. എപ്പോഴെത്തും? രാത്രിയിലോ? ഇന്ന് രാത്രിയിലോ? അത് മതി, പക്ക. ക്ലൈമറ്റോ? ക്ലൈമറ്റ് ഒക്കെ നല്ല ചൂടും തണുപ്പും അല്ലേ? ആ ഓക്കെ ഓക്കെ. മനുഷ്യന് താമസിക്കാൻ രഹസ്യമായിട്ട് വേറൊരു മുറിയോ? നീ എന്തായി പറയുന്നേ? ഒരാൾക്ക് താമസിക്കാൻ ഒരു മുറി പോരെ? എടാ മണ്ട, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? രഹസ്യമായിട്ട് വേറെ മുറി എടുക്കുന്നത് എന്തിനാ? എന്തെങ്കിലും ചുറ്റിക്കളി കാണും. ഷൂട്ടിങ്ങിനെന്നും പറഞ്ഞ് കുറെ മോഡൽസിനെ കൊണ്ട് പോണ്ടിച്ചേരിയിൽ വന്നത് എന്തിനാണെന്ന നിന്റെ വിചാരം? അയ്യേ, മനുഷ്യർ ആ ടൈപ്പാണോ? പിന്നല്ലാതെ, അതാണ് ആണുങ്ങള്. ഏത് മുറി എടുത്തിരിക്കുന്നു? 104. ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ മുറിയിൽ വരണമെന്ന് ഏതോ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു. ആ മുറിയുടെ താക്കോൽ മനുസാർ നമ്മുടെ മുറിയിലെ ടീപ്പോയുടെ മുകളിൽ കൊണ്ടുവന്ന് വെക്കും. കിടക്കാൻ നേരത്ത് മുറി അടക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. രാത്രി മനുസാർ വന്ന് ആ താക്കോൽ എടുത്തുകൊണ്ട് പോകും. ഇതാണ് പദ്ധതി. അതിനെന്തിനാ താക്കോൽ നമ്മുടെ മുറി വെക്കുന്നത്? മനുസാറിന്റെ കയ്യിൽ വെച്ചാ പോലെ. രഞ്ജിച്ചേച്ചി എങ്ങനെ ആ താക്കോൽ കണ്ട സംശയം തോന്നൂലേ? ഓ അങ്ങനെ. എന്തൊരു ബുദ്ധി. ഇനി നീ ഇതാരോടും പറയാൻ പോകണ്ട. അവരായി അവരുടെ പാടായി, അല്ലെങ്കിൽ നമ്മൾ വെറുതെ നിരപരാധികളാവും. വന്നു. പാതിരാത്രിയായാലും നിനക്ക് ഉറക്കൊന്നുമില്ലേ? ഇന്നത്തെ രാത്രി എനിക്ക് ഉറക്കമല്ല വല്യച്ഛൻ. അതെന്താ, നിനക്കിന്നിവിടെ ശിവരാത്രിയാ? ഇന്ന് എനിക്ക് മാത്രമല്ല വല്യച്ഛന് ശിവരാത്രിയാ. തൽക്കാലം വല്യച്ഛൻ ഇവിടെ എത്തിയ വിവരം ആരും അറിയാൻ പാടില്ല. ഇനി വന്നേ. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ മനുവിന്റെ ചുറ്റിക്കളി കണ്ടുപിടിക്കാൻ പറ്റിയ അവസരം ഇതാണെന്ന്? എല്ലാം ഇന്ന് നേരിട്ട് കാണാൻ വല്യച്ഛ. നീ ചുറ്റി വളയാതെ കാര്യം എന്താണെന്ന് പറ ബാലു. അതൊക്കെ ഞാൻ മുറി ചെന്നിട്ട് എല്ലാം വിശദമാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓപ്പറേഷൻ സക്സസ്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കലക്കി 104 എന്നെ കാക്കിട്ട് വലിച്ച മുറി പൂട്ടണം. ഓക്കെ. പൂട്ടിക്കോ പൂട്ടിക്കോ, താക്കോൽ അവിടെ കൊണ്ടുവയ്ക്കുന്ന അവന്മാരറിയരുത്. സൂക്ഷിച്ചു വേണം. ആ കാര്യം ഞാൻ ഏറ്റു. സോറി സോറി. ഇയാളെങ്ങനെ ഇവിടെ എത്തി? അതെ, ഇയാളെങ്ങനെ ഇവിടെ എത്തി? ബാല് കൊണ്ടുപോയ താക്കോൽ എങ്ങനെ ഇയാളുടെ കയ്യിലെത്തി? അതെ, ഈ താക്കോൽ എങ്ങനെ ഇയാളുടെ കയ്യിലെത്തി? നീ ഇങ്ങോട്ട് മാറി. പിടികിട്ടി പിടികിട്ടി.
എന്ത് പിടികിട്ടി? ഇത് അവര് തമ്മിലുള്ള ഒരു പ്ലേയാ. എന്റെ പ്ലേ പറയാ. ബാലു കൊണ്ടുപോകുന്ന താക്കോൽ നമ്പ്യാർ തിരികെ കൊണ്ടുവന്നു, വീണ്ടും ബാലു കൊണ്ടുവന്നു, നമ്പ്യാർ തിരികെ വെക്കുന്നു, അങ്ങനെ കൊണ്ടുപോകുന്നു കൊണ്ടുവെക്കുന്നു കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നു. അത് എന്തിനാണെന്നാണ് ചോദിച്ചത്? ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ അവര് തമ്മിലുള്ള ഒരു കളിയാണെന്ന്. എന്ത് കളി? ചുമ്മാ സമയം പോകാനായിട്ട് കിടന്നുറങ്ങടാ. അതായത് മനസ്സിലായി മനസ്സിലായില്ലേ? ഇതാരിവിടെ കൊണ്ടു വെച്ച സ്പ്രേ. ഓ, ഈ സ്പ്രേക്കൊക്കെ ഡി ടി എസ് സൗണ്ട് ആണല്ലോ. അല്ലേ, വേണ്ട, അവിടെ ചെന്ന് തടിക്കാം. കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ, ഒന്നും അറിയണ്ട. 104 എല്ലാം ക്ലിയർ. എന്താടാ എടാ മനുഷ്യർ വന്ന് താക്കോൽ എടുത്തോണ്ട് പോയി? ഏത് താക്കോല്? എടാ 104 താക്കോല് കൊണ്ടുപോട്ടെ. അതിന് നിനക്കെന്താ? എടാ സംഗതി കുഴയില്ലേ? എന്ത് കുഴയാൻ? ഇവന്റെ കാര്യം എന്റെ കാര്യം കുഴയാനാ? ഞാൻ കിടന്നുറങ്ങാൻ പോണേണ്ടോ? എന്തു സുനാമിയെങ്കിലും ആവട്ടെ. ഹലോ. ഹലോ, ഞാനാ മനു. റൂമിലെത്തി, വേഗം വാ. സാർ വേണ്ട, എനിക്ക് പേടിയാവുന്നു. ഒന്നും പേടിക്കണ്ടെന്നേ, ഇവിടെ ഒന്നും ആരുമില്ല, എല്ലാരും ഉറക്കമായി. ഹലോ, അത് പിന്നെ ദേ എന്നെ ഡിസപ്പോയിന്റഡ് ആക്കരുത്. പ്ലീസ് വരണം, വന്നേ പറ്റൂ, ഞാൻ കാത്തിരിക്കുവാ.